ഓരോ ദിവസം ചെല്ലും തോറും കോൺഗ്രസിലെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൻ്റെ കാര്യത്തിൽ സങ്കീർണമാകുകയാണ്. ഇവിടെ പല പേരുകളും ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ഒരുപാട് പേര് ഈ സീറ്റിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ആരെയും ഇതുവരെയും നിശ്ചയിച്ചില്ല. ഇതിനിടയിലാണ് കേന്ദ്രത്തിൽ നിന്നും ഹൈക്കമാൻഡ് ഒരു പേര് ഇന്നലെ ഇങ്ങോട്ട് നിർദ്ദേശം വെച്ചത്. അത് കെ പി സി സിക്ക് സ്വീകാര്യമാണെങ്കിൽ അത് പ്രഖ്യാപിക്കാനുള്ള പരിപാടിയിലാണ്. അത് വേറെ ആരുമല്ല, എ സി സി സെക്രട്ടറിയായ തൃശൂർ സ്വദേശി ശ്രീനിവാസ് കൃഷ്ണനാണ്. അദ്ദേഹത്തെ ഇവിടുത്തെ ഒരു പാർട്ടിക്കാർക്കും അറിയില്ല. അയാൾ ഓട് പൊളിച്ചിറങ്ങി എ സി സി സെക്രട്ടറി ആയതാണെന്നാണ് ഇവിടുത്തെ പല നേതാക്കളും പറയുന്നത്. ഇയാളെ ഇവിടുത്തെ ഒരാൾക്ക് പോലും അറിയില്ലെന്നുള്ളതാണ് വസ്തുത. ഇദ്ദേഹം ഐ ഐ ടി കോഴിക്കോട് ഐ ഐ ടി സ്റ്റുഡൻ്റാണ്. മാത്രമല്ല തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ്. ഇദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വധേരയുടെ ബിസിനസ് പങ്കാളിയാണെന്നും പിന്നാമ്പുറത്ത് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയുള്ള ഒരാളിനെയാണോ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ അംഗം ആക്കേണ്ടത്? ഇവിടെ കോൺഗ്രസ്സുകാരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇറക്കുമതിയെന്ന് തോന്നിപ്പോകും നമുക്ക്. പിന്നെ ഈ പുതിയ ഒരു കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശം മുമ്പ് ഇതുപോലെ തന്നെ പിന്നെ ഡൽഹിയിൽ നിന്ന് ഇതുപോലെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഒരു വടക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതൊന്നും കച്ചി തൊട്ടിട്ടില്ല. കാരണം ഇവിടെ പേരുകളില്ലാത്ത ഒരാളിനെ ഇവിടെ അംഗീകരിക്കുമോ? ആ വടക്കൻ വന്നതിൽ അങ്ങ് തെക്കോട്ട് പോയല്ലോ. അതെ, വടക്കു തെക്കോട്ട് പോയി, ബി ജെ പി പോയല്ലോ. ബി ജെ പി പോയി, അവിടെയും കാണാനില്ല. കാണാനില്ല. അപ്പം അല്ല, ഇങ്ങനെയുള്ള അഡ്രസ്സ് ഇല്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരിടത്തും ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ കുറേ കാലമായിട്ട് കാണുന്ന ഈ ഭിക്ഷാദേഹികളുടെ പരവും പോക്കും നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ കെ ആന്റണി ഒഴിയുന്ന സീറ്റാണ് രാജ്യസഭയ്ക്ക് കോൺഗ്രസിന് കിട്ടുന്നത്. അദ്ദേഹം വളരെ തന്ത്രപരമായി തന്നെ വളരെ മുന്നേ തന്നെ പറഞ്ഞു, ഞാൻ ഇനി എങ്ങോട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഇതുപോലെ അദ്ദേഹം ഒരു എറി എറിഞ്ഞിട്ട് അങ്ങ് പോകും, ഞാനില്ല എന്ന് പറയും. ഉള്ള അവസരം ഇതുപോലെ കടുപിടിയാവുകയും ഇറക്കുമതി വരികയും ഇവിടെ ഉള്ള ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഇപ്പം തന്നെ പിന്നെ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ഇവിടുന്ന് രണ്ടോ മൂന്നോ സീനിയർ നേതാക്കൾ അവിടെ പിന്നെ പായി നിറയണയും വെച്ച് കിടക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടുന്ന് പല ആളുകളും പിന്നെ ഹൈക്കമാൻഡിൽ ഈ ആവശ്യം ഉന്നയിച്ച് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് കേട്ടത് 16 പേര് ഈ ഒരു സീറ്റിന് വേണ്ടി അവകാശവാദം പറഞ്ഞിരിക്കുന്നു എന്നാണ്, രഹസ്യമായും പരസ്യമായും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ മൊറാദാബാദിലെ നമ്മുടെ പിന്നെ നമ്മുടെ പിച്ചള കച്ചവടക്കാരൻ വധേരയ്ക്ക് തോന്നി എൻ്റെ ഒരു നോമിനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നേരെ നമ്മുടെ ശ്രീനിവാസ് കൃഷ്ണനെ നമ്മളാരും കേട്ടിട്ടില്ല, കേരളത്തിലെ പത്രക്കാർ കേട്ടിട്ടില്ല, കോൺഗ്രസ്സുകാർ കേട്ടിട്ടില്ല, സാമാന്യജനങ്ങളും കേൾക്കാത്ത ഒരാളിനെ പതുക്കെ ഇദ്ദേഹം ആയാൽ എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതോടുകൂടി ഇവിടെ ഈ രക്തം തിളച്ചിട്ടുണ്ട് പലർക്കും. ഇപ്പോഴാണ് ഈ ശ്രീനിവാസ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എ സി സി സെക്രട്ടറി ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതെ, പത്രങ്ങളിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു എ സി സി സെക്രട്ടറി ഉണ്ടെന്നുള്ളത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വരുന്നു. അതോടുകൂടി ഇവിടെ ശകലം ചൂട് പിടിച്ചിട്ടുണ്ട്. ചേട്ടാ അങ്ങനെയാണോ? അപ്പം ഞങ്ങൾക്കൊന്നും കഴിവില്ലേ? അത് ഞങ്ങളെല്ലാം ഷണ്ടന്മാരാണോ, രാഷ്ട്രീയ ഷണ്ടന്മാരാണോ? ഇങ്ങനെ പറഞ്ഞ് ആളുകൾ കുശിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം പരസ്യമായിട്ട് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. പരസ്യമായിട്ട് ശേഷിക്കാൻ ശേഷി ഉള്ള ആളുകളെല്ലാം G23 എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കീഴിലായിപ്പോയി. അവിടെ ഇന്നലെ മീറ്റിംഗ് നടന്നപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടുപേരും അവിടെ എത്തിയിരുന്നു, പി ജെ ജോസഫും അല്ല ബി ജെ പി പിന്നെ നമ്മുടെ ശശി തരൂർ എത്തിയിരുന്നു. അപ്പോൾ അവരുടെ തലയ്ക്ക് മുകളിൽ കൂടിയാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഇത് അവസാനം ഈ എൻ്റെ ബലമായ സംശയം പതിവ് പോലെ നമ്മുടെ ശ്രീമാൻ എ കെ ആന്റണിയുടെ കയ്യിൽ തന്നെ ഇത് തിരിച്ചെത്തും എന്നുള്ളതാണ് എൻ്റെ. കാരണം ഇങ്ങനെ അടിപിടി കൂടുകയും പുതിയൊരാൾ ഇറക്കുമതി ചെയ്യുകയും ഇവിടെ ഉള്ളവരുടെ ആത്മാഭിമാനം അങ്ങോട്ട് പൊട്ടി പിന്നെ ഒഴുകുകയും ചെയ്യുമ്പോൾ അപ്പോൾ പതുക്കെ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ പിന്നെ പിന്നെ സോണിയ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രിയങ്ക വധേരയ്ക്കോ രാഹുൽ ഗാന്ധിക്കോ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ പഴയ ആൾ തന്നെ ഒരു പ്രാവശ്യം കൂടെ തുടരട്ടെ. പിന്നെ ആന്റണി ആണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട് അദ്ദേഹത്തിന്, ആരെങ്കിലും നിർബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വഴങ്ങും. അദ്ദേഹത്തെ നിർബന്ധിക്കണം. അദ്ദേഹമായിട്ട് പറയത്തില്ല, നിർബന്ധിക്കണം. എനിക്ക് സീറ്റ് വേണമെന്നോ അല്ലെങ്കിൽ ഇന്നാർക്ക് കൊടുക്കണമെന്നോ എന്നും അദ്ദേഹം പറയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്, പരോപകാരവും ഇല്ല അദ്ദേഹത്തിന്. അതേസമയം അദ്ദേഹത്തിനും വേണ്ട. പക്ഷേ സോണിയാജി നിർബന്ധിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ഈ ഒരു 6 വർഷം കൂടെ കഴിഞ്ഞിട്ടാൽ വീണ്ടും അദ്ദേഹത്തിന് ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വീണ്ടും വരിക. കാരണം അദ്ദേഹം ഇതുവരെ
ഒരു 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 നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ എം പി ആയോ എം എൽ എ ആയോ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അദ്ദേഹം വിശ്രമം എന്തെന്ന് പോലും അദ്ദേഹം അറിയാതെ ജനങ്ങൾ അധികാരത്തിന്റെ കസേരകളിൽ ആ അപ്പകഷ്ണം കഴിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തിരിഞ്ഞു പോകാനും അദ്ദേഹത്തിന് ഒരു മടിയാവണം. എത്ര എന്തായാലും ഏതെങ്കിലും ഒരു ശക്തി പുറകോട്ട് വരികയില്ലേ? അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനും ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ? അവര് പറയില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? നമുക്ക് അത് അവർക്കൊരു ഭാരമാവാതെ അതെ അത് അങ്ങനെ ആവില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും പറയാം എ കെ ആന്റണിയിലേക്ക് ഇത് വരും. എ കെ ആന്റണി തന്നെ ചിലപ്പോൾ വീണ്ടും 6 വർഷത്തെ കൂടി നമ്മുടെ രാജ്യസഭയിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനും കോൺഗ്രസിനെ പ്രതിനിധീകരിക്കാനും പിന്നെ കോൺഗ്രസിനെ ഊട്ടി ഉറപ്പിക്കാനും ഐക്യം നിലനിർത്താനും എല്ലാം തമ്മിലടി അവസാനിപ്പിക്കാനും ഇറക്കുമതിയെ വേണ്ട എന്ന് പറയാനും പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാവും. അങ്ങനെ എ കെ ആന്റണിയിലേക്ക് വന്നെത്തി എത്തി അവിടെ നിൽക്കുന്നു. അതാണ് നമ്മുടെ കോൺഗ്രസിലെ ഐക്യം.